ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. കുട്ടീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റെസിപ്പി, വലിയവർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു മുട്ട ബോളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ആദ്യം നമ്മൾ മുട്ടയും ഉപ്പും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അത് മറന്നുപോയി, ഞാൻ എൻ്റെ മോളോട് സംസാരിച്ചിരുന്നിട്ട് ഞാൻ ആദ്യം ഗോതമ്പൊടി ചേർത്തു. അപ്പം ഞാനതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗോതമ്പൊടി ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ബീറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ചുകൂടി ഒരു 1.5 ടീസ്പൂൺ കൂടി ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇതേപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ദോശമാവിൻ്റെ പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ മുട്ടയും ഉപ്പും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം, ബേക്കിംഗ് സോഡ. ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതേപോലത്തുള്ള തവി നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ വറുത്ത് കോരുന്നത്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പതുക്കെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്പീഡിൽ ചെയ്യരുത്, നമ്മൾ പതുക്കെ ഈ തവി ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം ഇങ്ങനെയായിട്ടാണ് വീഴുക. നമുക്ക് വേഗം നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു കളർ ചേഞ്ച് ആയപ്പോൾ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഇത്തിരി സ്പീഡ് കൂടി പോയി. ബാക്കിയുള്ളത് ഞാൻ ഇത്തിരി സ്ലോവിലാണ് ചെയ്തത്. അപ്പം ഇത്തിരി വലുപ്പമുണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇത് ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഞാനത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. കുറച്ച് മോള് കഴിച്ചു കേട്ടോ. ഇനി ഇതേ സമയത്ത് തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പാൽ നല്ലതായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം പാലൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ചൂടോടെ തന്നെ ഈ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വാനില എസൻസോ അതുപോലെ തന്നെ ഇലക്കപ്പൊടിയുടെ ഫ്ലവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതേപോലെ നമുക്ക് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ പാൽ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുള്ളിൽ ജില്ലയുടെ പാൽ ഒട്ടും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുട്ടീസിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ഡെസേർട്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.